നിഫ്റ്റി എന്നൊരു മാർക്ക് മറികടന്നുകൊണ്ടുള്ള ഓപ്പണിംഗ് ആണ് നൽകിയിരിക്കുന്നത് നിലവിൽ എന്ന റേഞ്ചിൽ മുന്നോട്ട് പോകുന്നു നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്ന് ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ് സോ പ്രിയ നിഫ്റ്റിയുടെ നിഫ്റ്റി തന്നെ ആയിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ റെസിസ്റ്റൻസ് ചെയ്യാൻ ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്ക് നിഫ്റ്റി ഒരു ഒരു സേഫ് ആയിട്ടുള്ള സോണിലോട്ട് ിൽ ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ നാല്പത്തി ആറായിരത്തി മുന്നൂറ്റി നാല്പത്തി ഏഴ് ദശാംശം ഒൻപത് അഞ്ച് എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നാല്പത്തി ആറായിരം എന്നൊരു റേഞ്ചിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു നേരിയ തോതിൽ ഷോർട്ട് ഷോർട്ട് ടേം ടേം അല്ലെങ്കിൽ ഒരു 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 ട്രെൻഡ് ഫോം ഫോം ചെയ്യുന്നതായിട്ട് ചെയ്യുന്നതായിട്ട് പല അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നിഫ്റ്റി 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 ബാങ്കുമായി വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ജാസ്മിൻ ബാങ്ക് 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 കേസിൽ ആയി തന്നെ തുടരുന്നു ആൻഡ് സേഫ് ആയിട്ട് ോട്ട് എത്തണമെങ്കിൽ അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എങ്കിലും കഴിഞ്ഞ രണ്ട് ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കേസിൽ നേരിയൊരു റിക്കവറി കണ്ടു തുടങ്ങിയിട്ടുണ്ട് ആ ഒരു റിക്കവറി നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്കിന് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും ബട്ട് അറ്റ് ദ സെയിം ടൈം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇന്ന് വീണ്ടും നമുക്ക് പി എസ്റ്റോക്സിൽ വീണ്ടും നമുക്ക് ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഇന്ന് പി എസ് സിയുടെ എസ്പെഷ്യലി സ്മോൾ ക്യാപ് സ്റ്റോക്സിലൊക്കെ ഇന്നൊരു പ്രോഫിറ്റ് ടേക്കിംഗ് വരുമെന്ന് ഞാൻ വിചാരിച്ച് ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല വിച്ച് ഇസ് എ ഗുഡ് പോസിറ്റീവ് തിങ് അപ്പം ഇന്നിപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കാര്യം കൂടി ചോദിക്കുകയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് രണ്ട് ശതമാനം നേട്ടത്തിൽ മുപ്പത്തിയഞ്ച് രൂപത്തി അഞ്ച് പൈസ എന്ന റേഞ്ചിൽ മുന്നോട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ ഒരു ഫെബ്രുവരിയിൽ തന്നെ നാല്പത് രൂപ എന്നൊരു റേഞ്ചിലേക്ക് വരാൻ വേണ്ടിയിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ് ബാങ്കിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ മുപ്പത്തി രൂപയായിരിക്കും മേജർ റെസിസ്റ്റൻസ് ആദ്യം ഫേസ് ചെയ്യാൻ പോകുന്ന രൂപയും അതിനെ തുടർന്ന് അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ലെവൽ ആയിട്ടുള്ള നാൽപ്പത് രൂപ അതിനോടൊപ്പം നമ്മൾ ടാറ്റ മോട്ടേഴ്സിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വലിയൊരു മുന്നേറ്റം തന്നെയാണ് ടാറ്റ മോട്ടോഴ്സിൽ കാണാൻ സാധിക്കുന്നത് രണ്ടേ ദശാംശം മൂന്ന് ശതമാനം നേട്ടത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ദശാംശം ഏഴ് എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓഹരിയുടെ ഒരു ഫിഫ്റ്റി ടു ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി അഞ്ചാം തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന തൊള്ളായിരത്തി അൻപത് രൂപ എന്ന നിലവാരവുമായിരുന്നു അതിനുശേഷം ഒരു നാല് സെഷൻസിൽ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടെന്ന് വീണ്ടും ഒരു ഇപ്പോൾ ഒരു ബൈംഗ് ഇൻഡസ്ട്രി വീണ്ടും തിരികെ ഒരു ഓഹരി കാണാൻ ടാ മോട്ടോഴുമായി ബന്ധപ്പെട്ട് സെറിന്റെ ഒരു ലോങ് ടേം പെർസ്പെക്ടീവ് എന്താണ് ഈ ഒരു ഓഹരിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് നല്ലൊരു തുടക്കമാണ് ടാറ്റ മോട്ടോഴ്സിൽ കാണാൻ സാധിക്കുന്നത് സോ ടാറ്റോട്ടോസ് പത്ത് പതിനഞ്ചു ദിവസത്തിന് മുൻപ് ഒരു റെക്കോർഡ് ഹൈ തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് അടുത്ത് ആൻഡ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ ഇന്നല്ലെങ്കിൽ അടുത്ത രണ്ട് ട്രേഡിംഗ് സെഷൻസില് ടാറ്റ മോട്ടോഴ്സ് പുതിയൊരു ആൾ ടൈം ഹൈ ലെവലിലോട്ട് എത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ കറന്റ് ലെവൽസിലെ നമുക്ക് ഒരു പുതിയ എൻട്രി തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം അപ്പം ആവലോൺ ടെക്നോളജീസിലുള്ള സെറിന്റെ വ്യൂ കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ദശാംശം ഒൻപത് മൂന്ന് ശതമാനത്തിന്റെ നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആവലോണിനെ സംബന്ധിച്ച് നാല് തൊണ്ണൂറ്റി ഏഴ് രൂപ എന്ന റേഞ്ചിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിലേക്ക് ഈ ഒരു ഓഹരി ഉയർന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ഈ ഒരു ഓഹരിയിൽ ആ ഒരു റേഞ്ചിലേക്ക് ഉയരാൻ സാധിച്ചിട്ടില്ല ആവലോണിലുള്ള സേറിന്റെ വ്യൂ എന്താണ് ആവലോൺ ടെക്നോളജിയുടെ ഷോർട്ട് ആൻഡ് ടേം ട്രെൻഡ് നോക്കി കഴിഞ്ഞാൽ സ്റ്റോക്ക് ഡിസംബർ മാസത്തിൽ അഞ്ഞൂറ്റി എഴുപത് രൂപയ്ക്ക് അടുത്ത ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ടു അല്ല ഒരു സിഗ്നിഫിക്കന്റ് ഹൈ എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം നമുക്ക് തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്കില് കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ നാനൂറ്റി അറുപത് രൂപയിൽ കാണുന്നുണ്ട് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഇതൊരു ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ പുതിയ ലോങ് പൊസിഷൻ ഒരു ലോ റിസ്ക് എൻട്രി അവസരം ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല സർ അതിനോടൊപ്പം തന്നെ ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ആയിട്ട് കമ്പനിയുടെ പാദഫലങ്ങൾ ഫലങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എബിഡയിൽ ഒരു സ്ട്രീറ്റിന്റെ എസ്റ്റിമേറ്റിനനുസരിച്ചിട്ടുള്ള ഒരു നിലവാരം അല്ലെങ്കിൽ ആ ലെവലിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല തുടർന്ന് ഇന്നിപ്പോൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം മൂന്ന് ശതമാനത്തിനടുത്ത് വലിയൊരു ഇടിവിലാണ് ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ദശാംശം അഞ്ച് എന്ന നിലവാരത്തിൽ ഫിഫ്റ്റി ടു ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി ഏഴിന് രേഖപ്പെടുത്തിയ അറുന്നൂറ്റി എന്ന നിലവാരമാണ് ഗുജറാത്ത് ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡുമായി ഒരു വ്യൂ പോയിന്റ് എന്താണ് സോ കേസിൽ ജാസ്മിൻ രൂപ വളരെ മേജർ റെസിസ്റ്റൻസ് കാണുന്നത് അത് കൂടാതെ പുതിയൊരു റെസിസ്റ്റൻസ് ഫോം ഫോം ചെയ്തിട്ടുണ്ട് അത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയിൽ എനിക്ക് തോന്നുന്നില്ല ഈ അഞ്ഞൂറ്റി തൊണ്ണൂറിന്റെ റെസിസ്റ്റൻസ് തന്നെ സ്റ്റോക്കിനെ എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മുടെ കൈവശം ലോങ് പോഷനും ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ പ്രോഫിറ്റ് ടേക്കിംഗ് ചെയ്യുന്നതായിരിക്കും ഒരു നല്ലൊരു സ്ട്രാറ്റജി ആൻഡ് സപ്പോർട്ടായിട്ട് നമുക്ക് ഇനിയിപ്പോൾ മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കാവുന്ന അഞ്ഞൂറ്റി പതിനെട്ട് രൂപ അഞ്ഞൂറ്റി പതിനെട്ടിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ സ്റ്റോക്കില് ആ ലെവലിൽ നിന്നും ചുരുങ്ങിയത് ഒരു നാൽപ്പത് അൻപത് രൂപയുടെ കറക്ഷനെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം

ആൻഡ് ഇതേ വ്യൂ തന്നെ ഗാർഡൻ റീച്ച ഷിപ്പ് ബിൽഡേഴ്സിൽ എനിക്ക് നൽകാനുള്ളത് സോ മാസഗോൺ ഡോക്കിന്റെ കേസിലെ ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ രണ്ടായിരം രൂപയായിരിക്കും രണ്ടായിരം രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ ചുരുങ്ങിയത് ഒരു നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് രൂപയുടെ കറക്ഷൻ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം സർ അടുത്തായിട്ട് ദിലീപ് ബിൽ കോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മധ്യപ്രദേശ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നാനൂറ്റി പന്ത്രണ്ട് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപയുടെ ഒരു പുതിയൊരു ഓർഡർ കരസ്ഥമാക്കി എന്ന തരത്തിലുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല വ്യാപാരം വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ തന്നെയാണ് ഇന്ന് ആരംഭിച്ചിരിക്കുകയും ചെയ്യുന്നത് പുതിയൊരു ഫിഫ്റ്റി ത്രീ ഹൈ റേഞ്ചായിട്ടുള്ള നാനൂറ്റി എൺപത്തി ആറ് എന്ന നിലവാരം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ മൂന്നര ശതമാനത്തിലധികം നേട്ടത്തിൽ നാനൂറ്റി അറുപത്തി ആറ് ദശാംശം ഒൻപത്

സോ നമ്മുടെ പൊസിഷൻ പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുക എങ്കിലും ഈ ഹൈ പുതിയ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിന്റെ ഓഹരികളെ സംബന്ധിച്ച് രണ്ട് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപ എഴുപത്തിയഞ്ച് പൈസ റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത് ആറ് രൂപയിലേക്ക് വരാൻ വേണ്ടിട്ട് ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓഹരിയുള്ള സാറിന്റെ സ്റ്റാൻഡ്സ് എന്താണ് ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ നിലവിലുള്ള ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുൾഷ് ബട്ട് സ്റ്റോക്ക് രണ്ടാഴ്ച മുൻപ് മുന്നൂറ്റി അഞ്ച് രൂപയ്ക്ക് ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം ഒരു കറക്ഷൻ ആയിരുന്നു നേരിട്ടത് ആൻഡ് എനിക്ക് തോന്നുന്നില്ല ഒരു കറക്ഷൻ കംപ്ലീറ്റ് ആയെന്ന് സ്റ്റോക്ക് നേരിടാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് റേഞ്ചിലായിരിക്കും അറ്റ് ദ മൊമെന്റ് എനിക്ക് ലോ റിസ്ക് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ബൈങ്ങ് അവസരം കാണാൻ സാധിക്കുന്നില്ല യെസ് സർ അതിനോടൊപ്പം തന്നെ യു പി എൽ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർ എൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത് ഓഹരിയെ സംബന്ധിച്ച് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഫിച്ച് അടക്കമുള്ള പല ബ്രോക്കറേജ് ഫോമുകളും ഡൗൺഗ്രേഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ ദശാംശം നാല് നാല് ശതമാനത്തിന്റെ നേട്ടം രേഖപ്പെടുത്തി നാനൂറ്റി എൺപത്തി ഒൻപത് ദശാംശം അഞ്ച് എന്ന നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓഹരിയെ സംബന്ധിച്ച തുടർച്ചയായിട്ടൊരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഓഹരി കൂടിയാണ് യു പി എൽ എന്ന് പറയുന്നത് യു പി എൽ കൈവശം സൂക്ഷിക്കുന്ന നിക്ഷേപകൻ ഇനി സ്വീകരിക്കേണ്ട നിലപാടെന്താണ്

ഇന്നിപ്പോൾ ടി സി എഫ് ഫിനാൻസ് ടി സി എഫ് സി ഫിനാൻസിനെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട് ഏഴ് ശതമാനത്തിനൊരു നേട്ടത്തിൽ എഴുപത് രൂപ റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ടി സി എഫ് സി ഫിനാൻസിലുള്ള സാറിന്റെ വ്യൂ എന്താണ് പ്രിയ ടി സി എഫ് സി ഫിനാൻസ് വന്നിട്ട് ബി എസ് സിയിൽ മാത്രമേ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ ദിസ്ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ കാണുന്നില്ല എങ്കിലും ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒത്തിരി ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരം സ്റ്റോക്സിലൊക്കെ നമ്മൾ ട്രേഡിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹൈ റിസ്ക് ആയിരിക്കും എന്നുള്ള ഒരു കാര്യം പ്രേക്ഷകർ ഓർക്കണം സോ ഫൈന എനിക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽസിനെ കുറിച്ച് അറിഞ്ഞുകൂടാ ബ്റ്റ് ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഐ എം നോട്ട് അറ്റ് ആൾ കംഫർട്ടബിൾ വിത്ത് ദസ്റ്റോക്ക് സർ അടുത്തതായിട്ട് എച്ച് ഡി എഫ് സി ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത് നിലവിൽ ഓഹരി വളരെ ഫ്ലാറ്റ് ആയിട്ട് ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ടോണിൽ ആയിരത്തി നാനൂറ്റി പതിമൂന്നേ ദശാംശം ഏഴ് എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എച്ച് ഡി എഫ് സി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ക്യൂത്തിൽ റിസൾട്ട് വന്നതിന് ശേഷം ഏകദേശം ഒരു പതിനഞ്ച് ശതമാനത്തിന്റെ ഇടിവാണ് ഓഹരി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി ഇപ്പോൾ ഈ ഓഹരിക്ക് ഒരു അൻപത് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണുന്നു എന്ന തരത്തിൽ അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ഈ ഒരു എന്താണ് ഏറ്റവും എസ്പെഷ്യലി ലാർജ് ബാങ്കിംഗ് സ്റ്റോക്സിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന സ്റ്റോക്ക് ആണ് എച്ച് ഡി എഫ് സി ബാങ്ക് നമ്മൾ ഇതൊരു ട്രേഡിംഗിന് വേണ്ടി അല്ല നമ്മൾ ഇതിലൊരു പൊസിഷൻ എടുക്കാൻ ശ്രമിക്കേണ്ടത് ബട്ട് ആസ് എ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പ്ലേ സോ സ്റ്റോക്കിന്റെ കേസില് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ വലിയൊരു കനത്ത സെല്ലിംഗ് നമ്മൾ കണ്ടത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ വരെ ഈ സ്റ്റോക്കിൽ വലിയൊരു ഇടിവാണ് നമ്മൾ കണ്ടത് ഐ തിങ്ക് ഇതിന്റെ ഒരു ഡൗൺ സൈഡ് റിസ്ക് വളരെ വളരെ കുറവായിട്ടാണ് ഞാൻ കാണുന്നത് ആൻഡ് സ്റ്റോക്കിൽ നമ്മൾ ഈ കമ്പനി ലോങ് ടേമില് നമ്മുടെ പൊസിഷൻ പോർട്ട്ഫോളിയോയിലോട്ട് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കറണ്ട് ഈ കറക്ഷൻ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് ിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ദശാംശം ആറ് ഒന്ന് ശതമാനത്തിന്റെ നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് ഇരുപത്തിനാല് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഹാത്വേ കേബിൾസ് കൈവശം ഉള്ള നിക്ഷേപകൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ് എനിക്ക് തോന്നുന്നില്ല പോർട്ട്ഫോളിയോ വേണ്ടി ഹോൾഡ് ചെയ്യേണ്ട ഒരു സ്റ്റോക്ക് ആണെന്ന് എങ്കിലും കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ഈ സ്റ്റോക്കിൽ ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈങ് നടക്കുന്നുണ്ട് സ്റ്റോക്കിന്റെ നിലവിലുള്ള ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസ് ആയിട്ടും സ്റ്റോക്കിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് ഇരുപത്തി ഏഴ് മുതൽ ഇരുപത്തെട്ട് രൂപ റേഞ്ചിലായിരിക്കും ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ സ്റ്റോക്കിൽ നമുക്ക് രണ്ടോ മൂന്നോ രൂപയുടെ നേട്ടം കൂടെ എക്സ്പെക്ട് ചെയ്യാം സർ അതിനൊപ്പം തന്നെ ഡാറ്റ പോയിന്റ്സ് പാറ്റേൺസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു ഓഹരിയിൽ ഒരു ബൾക്ക് ഡീൽ നടന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ഒരു ക്ഷമിക്കണം ബ്ലോക്ക് ഡീൽ നടന്നതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ് പുറത്ത് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുനൂറ് കോടി രൂപയുടെ ഓഹരികൾ കൈമാറ്റം ചെയ്യപ്പെട്ടു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നിലവിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏഴ് ശതമാനത്തിലധികം നേട്ടമാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ദശാംശം മൂന്ന് എന്ന നിലവാരത്തിൽ ഓഹരിയുടെ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ രേഖപ്പെടുത്തിയ എന്ന അതിനുശേഷം തുടർച്ചയായിട്ട് ഒരു ഇടിവ് അല്ലെങ്കിൽ വീണ്ടും സാറിന്റെ പെർസ്പെക്റ്റീവ് എന്താണ് അൺഫോർച്ചു നമുക്ക് ഡേറ്റാ പാറ്റേൺ പോലെ ഒരു സ്റ്റോക്കില് ഒരു ബ്ലോക്ക് ഡീലിന്റെ ഒരു പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല നിലവിൽ ഡേറ്റാറ്റേ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ലോങ് ടേമും ഷോർട്ട് ടേം പാറ്റേണും രണ്ടും തന്നെ വേറിഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സ്റ്റോക്കിന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിൽ വളരെ മേജർ സപ്പോർട്ട് ഫോം ചെയ്തിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരും സെഷൻസില് ഈ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കണം സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി വഴിമാറ്റണമെങ്കിൽ ആദ്യം തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം ടേം ട്രെൻഡ് രൂപയുടെ ബ്രേക്ക് ചെയ്യണം മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാൻ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡിന്റെ ാണ് ഇന്നിപ്പോൾ അര ശതമാനത്തിനേട്ടത്തിൽ ആണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബട്ട് എനിക്ക് തോന്നുന്നില്ല ആ സ്റ്റോക്കിന് വളരെ എളുപ്പത്തിന് അതിന്റെ ഒരു ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിട്ടുള്ള നാല്പത്തെട്ട് രൂപ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് അത് തന്നെ ആയിരിക്കാം നമ്മൾ വാച്ച് വാച്ചിൻ്റെ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഒരു നാല് രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മുപ്പത്തിയേഴ് രൂപ അൻപത് പൈസ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യണം സാർ അതിനോടൊപ്പം തന്നെ ബി പി സി എൽ ടെഹരികളെ സംബന്ധിച്ചൊരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത് ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു ഓഹരി കൂടിയാണ് ബി പി സി എൽ എന്ന് പറയുന്നത് നിലവിൽ ഒരു പുതിയൊരു ഫിഫ്റ്റി ട്വീ ഹൈ റേഞ്ച് ക്രിയേറ്റ് ചെയ്യാനും ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് അറുനൂറ്റി എൺപത്തി ഏഴ് ദശാംശം ഒൻപത് അഞ്ച് എന്നൊരു പുതിയ ഫിഫ്റ്റി ട്വീക് ഹൈ നിലവാരം ക്രിയേറ്റ് ചെയ്യാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് ബി പി സി എല്ലിൽ സാറിൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്താണ് ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗിന് സമയമായിട്ടുണ്ടോ നമ്മുടെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം ബട്ട് പ്രോഫിറ്റ് വേണ്ടി ഓൾ ദ ടൈം നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം സ്റ്റോക്കിന്റെ രണ്ട് മേജർ റെസിസ്റ്റൻസ് സോൺസ് കാണാൻ സാധിക്കുന്ന അതിനെ തുടർന്ന് എഴുന്നൂറ്റി മുപ്പത് രൂപത്തിന് നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് എക്സൈഡ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു ഓഹരിയിൽ നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട സോ എക്സൈഡ് ബാറ്ററിയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ തന്നെ തുടരുന്നു ആൻഡ് സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഒരു ഫിഫ്റ്റി ടു വീക്ക് ഹൈ ലെവൽ രൂപയുടെ എത്തിയതിനു ശേഷം പ്രോഫിറ്റ് ടേക്കിംഗ് നമ്മുടെ കാര്യം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം മുന്നൂറ്റി പതിനെട്ട് രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക സർ അതിനോടൊപ്പം നിഫ്റ്റി എഫ് എം സി ജി സൂചികയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ള ഓഹരികളെല്ലാം മികച്ച ഒരു മുന്നേറ്റം നടത്തുമ്പോൾ പോലും വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു പോസിറ്റീവ് ടോണിൽ മാത്രമാണ് നിഫ്റ്റി എഫ് എം സി ജിക്ക് ഇപ്പോൾ പെർഫോം ചെയ്യാൻ സാധിക്കുന്നത് ഇന്നലെ ശക്തമായിട്ടൊരു കറക്ഷൻ ഈ ഒരു സൂചികയിൽ നേരിട്ടിട്ടുണ്ടായിരുന്നു സി ജി സൂചികയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ് ഈ ഒരു സൂചികയിൽ സാറിന്റെ വാച്ച് ലിസ്റ്റ് ഉള്ള ഓഹരികൾ ഏതൊക്കെയാണ് ഇൻഡെക്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സാധിക്കുന്ന രണ്ടായിരത്തിഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ അൻപത്തി എട്ടായിരം പോയിന്റിന്റെ അടുത്തായിരുന്നു ഇതിന്റെ ഒരു ഹൈ അതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു നാലായിരത്തി അഞ്ഞൂറ് പോയിന്റിന്റെ ഇടിവ നമ്മൾ ഈ ഇൻഡെക്സിൽ കണ്ടിപ്പിക്കുന്നത് നിലവിലുള്ള ഷോർട്ട് ടേം ട്രെൻഡ് ബെറിഷ് ആൻഡ് അറ്റ് ദിസ് മൊമെന്റ് എനിക്ക് എഫ് എം സി ജി മേഖലയിലെ ഒരു ബൈയിങ് സ്റ്റോക്കും കാണാൻ സാധിക്കുന്നില്ല വിത്ത് എ ലോ റിസ്ക് ഒരുപക്ഷെ നമുക്ക് അതിൽ എഫ് എം സി ജി ഉൾപ്പെടുത്താവുന്നൂടാ ബട്ട് നമുക്ക് ഏഷ്യൻ പെയിന്റ്സിലും നമുക്ക് ആക്സോ നോവൽ രണ്ടും പെയിന്റ് കമ്പനീസ് ഈ രണ്ട് സ്റ്റോക്സിലും നമുക്ക് ഒരു ബോട്ടമിങ് ഔട്ട് പാറ്റേൺ ഫോം ചെയ്തു വരുന്നുണ്ടാവും ഇന്നത്തെ വിപണിയിൽ കെ പി ഐ ഗ്രീൻ എനർജിയെ സംബന്ധിച്ച് ഒരു മുന്നേറ്റം അപ്പർ സർക്യൂട്ടിൽ എത്തുന്ന ഒരു സ്ഥിതി വിശേഷമാണുള്ളത് കമ്പനിയെ സംബന്ധിച്ച് ഒന്ന ദശാംശം അഞ്ച് മെഗാവാട്ടിന്റെ ഒരു സോളാർ പവർ പ്രൊജക്ട് കഴിഞ്ഞ ദിവസം ലഭിച്ചിട്ടുണ്ടായിരുന്നു കമ്പനിയുടെ സബ്സിഡി അറിയായിട്ട് സോ കെ പി ഐ ഗ്രീൻ എനർജിയുടെ ഒരു പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടി കെ പി ഐ ഗ്രീൻ എനർജിക്ക് സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു വൺ മന്ത് ആകുമ്പോഴും അൻപത്തി ആറ് ശതമാനത്തോളം നേട്ടം നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട് കെ പി ഐ ഗ്രീൻ എനർജി ഒരു ലോക നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ ാണ് ശ്രദ്ധിക്കേണ്ടത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ്ടേറ്റീവ് സ്റ്റോക്കാണ് ഇതിൽ എനിക്ക് തോന്നലോ എന്റെ ഫൈനാൻഷ്യൽസ് അത്ര മികച്ചതാണെന്ന് ഞാൻ മൈ അഡ്വൈസ് അവോയ്ഡ് ചെയ്യുക എസ് സാർ അതിനിപ്പോൾ മുത്തൂർ ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത് ഓഹരിയെ സംബന്ധിച്ചവർ കഴിഞ്ഞ ദിവസങ്ങളിൽ കമ്പനി സംബന്ധിച്ചവർ കഴിഞ്ഞ ദിവസങ്ങൾ അവരുടെ പാത ഫലങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു തുടക്കം എന്നോണം ആദ്യ മണിക്കുള്ള ഇന്നലത്തെ ഒരു ആദ്യ മണിക്കുള്ളിലൊക്കെ ഒരു മികച്ച ഒരു പ്രകടനം നടത്താൻ സാധിച്ച ഓഹരിയിൽ പിന്നീട് ശക്തമായിട്ടൊരു ഇതുവായിരുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ നേരിയൊരു മുന്നേറ്റമാണ് നമുക്ക് മുത്തൂർ ഫൈനാൻസിൽ കാണാൻ സാധിക്കുന്നത് മുത്തൂർ ഫൈനാൻസുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ് ഇപ്പോ മുത്തൊറ്റ ഫിനാൻസിന്റെ കേസ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നമുക്കിപ്പോൾ നിലവിൽ വി ക്യാൻ സീ ഇറ്റ് ഓൺലി ആസ് എ സൈഡ് വേസ് പാറ്റേൺ സോ നമുക്ക് ഇതിൽ ഇപ്പൊ ഇന്നൊരു ലോ റിസ്ക് ആയിട്ട് നമുക്ക് ഒരു ബൈങ്ങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല നമ്മുടെ കൈവശം ലോങ് പോർഷനും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കാം തന്നെ മറ്റൊരു ഓഹരി സ്ഥിരമായി നമ്മൾ ചോദിക്കുന്ന എൽ ഐ സിയെ കുറിച്ച് തന്നെയാണ് എൽ ഐ സിയിലുള്ള ഇനി പ്രധാനമായിട്ടും കേസിലെ മാറിക്കൊണ്ടിരിക്കുന്ന എനിക്ക് കാണുന്നത് സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അറ്റ് ദിസ് പോയിന്റ് എസ്പെഷ്യലി ട്രേഡിംഗ് പെർസ്പെക്ടീവിന് വേണ്ടി നമ്മൾ ഗുഡ് ഐഡിയ വുഡ് ബി ടു ബുക്ക് സം പ്രോഫിറ്റ് ലിമിറ്റഡുമായി ഒരു ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത് ഓഹരിയിൽ ഇപ്പോൾ ഒരു ശതമാനത്തിലധികം നേട്ടത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് സി കേസിൽ കേസിലെ സി എത്തിന്റെ ഫിഫ്റ്റി ടു വീക്കായി നമുക്ക് കാണാൻ സാധിക്കാം രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപക്ക് അടുത്ത ആ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കൈവശം ലോങ് പൊസിഷനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപ സപ്പോർട്ടായിട്ടും ശ്രദ്ധിച്ചിരിക്കുക